മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയലുകളിൽ ഒന്നു തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം. ഊമയായ ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ പറയുന്ന സീരിയലാണ് മൗനരാഗം. കല്യാണിയുടെ അമ്മയല്ലാതെ മറ്റാരും കല്യാണിയെ നല്ല രീതിയിൽ സ്നേഹിക്കുകയോ ഒന്നും സ്നേഹത്തോട് പെരുമാറുകയോ ചെയ്യുന്നില്ല. കിരൺ എന്ന ചെറുപ്പക്കാരൻ കല്യാണിയുടെ കുറവുകളും കുറ്റങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറി സ്നേഹിക്കാൻ തുടങ്ങിയ ശേഷമാണ് കല്യാണിയുടെ ജീവിതത്തിൽ വെളിച്ചം വന്നു തുടങ്ങിയത്. കല്യാണി കിരൺ താരജോഡിയിൽ പ്രേക്ഷകർ വളരെയധികം സംതൃപ്തരാണ്. കല്യാണി കിരൺ എന്ന താരജോഡിക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം ഒട്ടനേകം ആരാധകർ തന്നെയാണ് ഉള്ളത്. വേഗത്തിൽ തന്നെ മലയാളികൾക്കിടയിൽ സ്വീകാര്യത നേടാൻ സാധിച്ച താരങ്ങളാണ് ഇരുവരും. മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന പരമ്പര ഇപ്പോൾ വമ്പൻ ട്വിസ്റ്റുകളിലൂടെയും ആകാംക്ഷ നിറഞ്ഞ കഥയിലൂടെയുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് പരമ്പര ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മൗനരാഗം എന്ന ഒരൊറ്റ സീരിയലിലൂടെ തന്നെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു സ്ഥാനം തന്നെ പിടിക്കാൻ സാധിച്ച താരമാണ് നലീഫ് ജിയ. കിരൺ എന്ന നായക കഥാപാത്രത്തെയാണ് നലീഫ് ജിയ മൗനരാഗം എന്ന സീരിയലിൽ അവതരിപ്പിക്കുന്നത്. മലയാളം ഒട്ടും അറിയില്ല എങ്കിലും തൻ്റെ അഭിനയ രീതിയിലൂടെ തന്നെയാണ് നലീഫ് ജിയ ഇന്ന് കാണുന്ന ആരാധകരെയെല്ലാം സമ്പാദിച്ചെടുത്തത്. തമിഴ്നാട് സ്വദേശിയാണ് നലീഫ്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. അഭിനയ രംഗത്തോടുള്ള അടങ്ങാത്ത സ്നേഹം തന്നെയാണ് നലീഫിനെ ഇന്ന് മൗനരാഗത്തിലെത്തിച്ചത്. സ്ക്രീനിൽ നായിക കല്യാണിയായി എത്തുന്നത് ഐശ്വര്യ റംസായാണ്. ഐശ്വര്യ റംസായിൻ്റെയും നലീഫിൻ്റെയും കെമിസ്ട്രിക്ക് വളരെ വലിയ കയ്യടി തന്നെയാണ് ആരാധകരിൽ നിന്ന് കിട്ടുന്നത്. മൗനരാഗത്തിലെ തൻ്റെ അഭിനയത്തെക്കുറിച്ചും തൻ്റെ പേഴ്സണൽ ജീവിത കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇപ്പോൾ ആനന്ദ് നാരായണുമായി ചാറ്റ് ഷോയിൽ പങ്കെടുത്ത് സംസാരിച്ചിരിക്കുകയാണ് നലീഫ്. ഓഡീഷനിലൂടെയാണ് മൗനരാഗത്തിലേക്ക് ഞാൻ എത്തിയത്. പിന്നീട് അഭിനയിച്ചു തുടങ്ങി. പക്ഷേ ഭാഷ വളരെ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. അവർ പറഞ്ഞു തരുന്നുവെന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. ഒരു രണ്ടു മാസത്തോളം ആ കഥാപാത്രം കൊണ്ട് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. ശേഷം ഞാൻ അണിയറ പ്രവർത്തകരുടെ അടുത്തേക്ക് പോയി. ഇനി അഭിനയിക്കുന്നില്ല, ഞാൻ നിർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു രണ്ടു മാസം കൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറയുകയുണ്ടായി. ആ വാക്കുകൾ കൊണ്ട് കാരണമാണ് ഇപ്പോൾ കാണുന്ന ഈ വിജയമുണ്ടായത്. ഇന്നെനിക്ക് പണത്തിനൊപ്പം തന്നെ സ്നേഹവും പ്രശസ്തിയും ലഭിക്കുന്നുണ്ട്. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പ്രണയമൊന്നുമില്ല. മൗനരാഗത്തിൽ അഭിനയിച്ചും ഇവിടുത്തെ ആളുകളുമായി സംസാരിച്ചും കേരളം എനിക്ക് ഓർത്തനേകം ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എല്ലാം ദൈവാനുഗ്രഹത്തോടുകൂടി നടക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അത്ലറ്റിക്കായിരുന്ന സമയത്തായിരുന്നു ശരീരം സംരക്ഷിക്കണം, ഫിറ്റ്നസ് ആയിരിക്കണം എന്നുള്ള തോന്നലെല്ലാം വന്നത്. അതിപ്പോഴും ഞാൻ മുടങ്ങാതെ ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യം സീരിയലിൽ നിന്ന് കിട്ടിയ പൈസ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറയുകയും അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അമ്മയെ വിളിച്ച് പറയുകയും ചെയ്തത്. കാരണം ചെറുതായിരുന്നപ്പോൾ അമ്മ പലപ്പോഴും സക്കാത്ത് കൊടുക്കാൻ വെച്ച പൈസയെടുത്ത് മോഷ്ടിച്ച് പോകുമായിരുന്നു ഞാൻ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ദിവസം അമ്മ എന്നെ പിടികൂടി നന്നായി ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു. അതോടെ ഞാൻ നന്നായി. മൗനരാഗത്തിൽ അഭിനയിച്ച ശേഷം നിരവധി ഓഫറുകൾ വരുന്നുണ്ട്. നല്ലത് നോക്കി ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കിരണിനെ എത്രമാത്രം ഇഷ്ടമാണ്? മൗനരാഗത്തിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാരാണെന്ന് വീഡിയോയ്ക്ക് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.